മന്ത്രി റോഷി അഗസ്റ്റിൻ, നിങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്തണം. തലക്കെട്ട് കാണുമ്പോൾ ഞങ്ങളും മനോരമയുടെ ചുവട് പിടിച്ച് റോഷിയുടെ APS പ്രേംജിയെ നിലക്കി നിർത്താൻ ആവശ്യപ്പെടുന്നതായി ധരിക്കരുത്. മന്ത്രിയും ഓഫീസും ആവർത്തിച്ച് ആവശ്യപ്പെട്ടാലും ഉത്തരവാദിത്വ ബോധം നഷ്ടപ്പെട്ട് ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെയാണ് ഞങ്ങൾ പറയുന്നത്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് മാസശമ്പളം മേടിച്ചിട്ട് ജനങ്ങളുടെ മുതലാളി അമയുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരെപ്പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. മനോരമയുടെ ആദ്യ പേജിലെ ആദ്യ വാർത്ത കണ്ടാൽ പ്രേംജി ഒരു ഗുണ്ടയാണെന്ന് തോന്നിപ്പോകും. അത് മനോരമയുടെ ഒരു ശീലമാണ്. കോൺഗ്രസ്സുകാർ ഒഴികെ എല്ലാവരുടെയും വാർത്ത എഴുതുമ്പോൾ ഒരു ഗുണ്ട ടച്ച് നൽകുക എന്നത് അവരുടെ ശീലമാണ്, അവരുടെ നയമാണ്. പണ്ട് ദേശാഭിമാനിയെപ്പറ്റി പ്രസ് ക്ലബിൽ ഒരു കഥയുണ്ടായിരുന്നു. ആറ്റിങ്ങലിൽ കിണറ്റിൽ വീണ കുട്ടിയെ RSSകാരൻ രക്ഷപ്പെടുത്തിയെന്ന് ദേശാഭിമാനിയിൽ വന്നപ്പോൾ RSS ഗുണ്ട ചാടി രക്ഷപ്പെടുത്തിയെന്നായി. RSS എന്ന് എവിടെയെങ്കിലും കണ്ടാൽ ഗുണ്ട കൂടി ചേർക്കണമെന്ന് പഴയ തമാശയേക്കാൾ ഗൗരവമുള്ളതാണ് മനോരമയുടെ കോൺഗ്രസ് പ്രീണനം. ഇടതുമുന്നണി സർക്കാരിൻ്റെ വഴിയറമ്പിൽ പോലും നടക്കുന്ന ഓരോ ചെറിയ ചെറിയ ചലനങ്ങളും സ്ഫോടനാത്മകമായ വാർത്തയാക്കി മാറ്റുമ്പോൾ അവനവൻ്റെ വിശ്വാസ്യതയാണ് തകരുന്ന ബോധ്യം മനോരമയ്ക്ക് ലവലേശമില്ല. ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയറോട് നിയമസഭാ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ഇയാൾ നൽകിയില്ലെന്ന് മാത്രമല്ല കീഴ് ജീവനക്കാരെ അതിന് അനുവദിച്ചതുമില്ല. മന്ത്രിയുടെ ഓഫീസിൽ നിയമസഭാ ചോദ്യോത്തരങ്ങളുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ പ്രേംജി ഇയാളുടെ ഉത്തരവാദിത്തമില്ലായ്മ മന്ത്രിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിൻപ്രകാരം ഇനി മന്ത്രിയെ കണ്ടിട്ട് ഓഫീസിൽ പ്രവേശിച്ചാൽ മതിയെന്ന് മന്ത്രി വാക്കാൽ ഉത്തരവിട്ടിരുന്നുവെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിൽ കോപാകുലനായി ഉദ്യോഗസ്ഥൻ മന്ത്രിയെ കാണാൻ ഓഫീസിലെത്തി. മന്ത്രിയില്ല. സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മുറിയിൽ കയറിയപ്പോൾ അതവിടെ ഇരിക്കുന്നു APS പ്രേംജി. സൗമ്യനായ പ്രേംജി ഉദ്യോഗസ്ഥനെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ ബഹളം വെച്ച് പ്രേംജിയെ പിടിച്ചു തള്ളി. CCTV സാക്ഷിയാണ്. തുടർന്ന് ചില കോപ്രായങ്ങൾ കാട്ടിക്കുട്ടി അവിടെ നിന്ന് ഇറങ്ങിയ ഉദ്യോഗസ്ഥൻ സെക്രട്ടേറിയറ്റിലെ ക്ലിനിക്കിൽ പോയി മരുന്നും വെച്ച് കിട്ടി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കരഞ്ഞു കാണിച്ചു, അഭിനയിച്ചു. ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണോ ഈ ഉദ്യോഗസ്ഥൻ ചെയ്തതെന്നാണ് സാഹചര്യങ്ങൾ പറയുന്നത്. ഒടുവിൽ ജനങ്ങളുടെ ശമ്പളം വാങ്ങി ജനങ്ങളെ കൊഞ്ഞനം കുത്തിക്കാണിക്കുന്ന ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ പുണ്യവാളൻ. ഉദ്യോഗസ്ഥൻ്റെ നല്ല നടപ്പ് ചോദ്യം ചെയ്ത പ്രേംജി വിഡ്ഡി ഗുണ്ട ആഭാസൻ. ഇതാണ് കേരളം. ഇതുകൊണ്ടാണ് പറഞ്ഞത് റോഷിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ ചട്ടം പഠിപ്പിക്കണമെന്ന്. MLA ചിത്രരഞ്ജൻ ചോദിച്ച ചോദ്യമാണ് അവസാന നിയമസഭയിൽ ഉത്തരം മുട്ടി നിൽക്കുന്നത്. ഇതുപോലെയുള്ള മുട്ടാളന്മാരായ ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്തണം. പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ ആദ്യം പിതൃപൂജ നടത്തണം. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ പേര് വെട്ടി വീട്ടിലിരുത്തണം. ഇവനൊന്നുമില്ലെങ്കിലും ഈ കേരളം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. മുൻപൊരിക്കൽ റോഷിയുടെ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ പറ്റി ഞങ്ങൾ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ആശ്രിത നിയമനത്തിൽ പിയൂണായി നിയമനം കിട്ടിയ ഒരു ജീവനക്കാരൻ കൊല്ലത്ത് മൈനർ ഇറിഗേഷനിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായി അട്ടിപ്പേർ കിടപ്പുണ്ട്. കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന മേലുദ്യോഗസ്ഥരെ പറ്റി അപവാദം പറയുകയും കോൺട്രാക്ടർമാരിൽ നിന്ന് പടി വാങ്ങുകയും അതിനെതിർത്ത് നിൽക്കുന്നവരെ വിജിലൻസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഉദ്യോഗസ്ഥ സേവകൻ, ജനസേവകൻ. ഇവൻ പിയൂണായി കയറിയെങ്കിലും ഇപ്പോൾ മൂത്ത് ക്ലാർക്കാണ്. ഈ കഴിഞ്ഞ ദിവസം സ്ഥലമാറ്റം കിട്ടിയ മേലുദ്യോഗസ്ഥൻ്റെ പേരിൽ വിജിലൻസിന് ഊമക്കത്തെഴുതി വിജിലൻസിനെ കൊണ്ട് പരിശോധിപ്പിച്ചു. അതായത് ഇന്നലെ. ഇവനെ ഒരു വിജിലൻസും പരിശോധിക്കുന്നില്ല. വിജിലൻസിനും ഇവന് പിടിപാടെന്ന മറ്റുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് അവർക്കെല്ലാം പേടിയ അവനോടൊപ്പം ജോലി ചെയ്യാൻ. മുൻപ് പല മന്ത്രിമാരും ഇയാളെ മാറ്റാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. റോഷിയെ പോലെ തൻ്റെ അടിയായ ഒരു മന്ത്രിയിൽ നിന്ന് നല്ല നടപടി പ്രതീക്ഷിച്ചിരുന്നു. അതും തദൈവ. കാലാകാലങ്ങളിൽ വരുന്ന മന്ത്രിമാരുടെ പിണിയാളുകളെ പരിപോഷിപ്പിക്കുന്ന ഇവൻ നല്ലൊരു തരകനാണ്. റോഷിയുടെ പാർട്ടിയുടെ ഒരു മുൻ ജില്ലാ നേതാവിൻ്റെയും ഒരു താക്കോൽ സാനിയൻ്റെയും പേര് അന്തരീക്ഷത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഏതായാലും അഴിമതിക്കാരനായ ഒരു ക്ലാർക്കിനെ മാറ്റാൻ പോലും കഴിവില്ലാത്ത റോഷിയുടെ ഓഫീസിൽ ഇതല്ല. ഇതിനപ്പുറവും കാണിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും മടിക്കില്ല.